ജീവിതത്തിൻ്റെ വീക്ഷണഗതി അനുസരിച്ചുള്ള ലേബർ മാർക്കറ്റ് ഇക്വിലിബ്രിയം. ലേബർ മാർക്കറ്റ് ഇക്വിലിബ്രിയം, കെയ്ൻസ് വ്യൂ. തൊഴിലാളികളുടെ ഡിമാൻഡ് വക്രവും സപ്ലൈ കർവും പരസ്പരം ഛേദിക്കുമ്പോഴാണ് ലേബർ മാർക്കറ്റ് സന്തുലിതാവസ്ഥയിലെത്തുന്നത് എന്നാണ് കെയ്ൻസിൻ്റെ അഭിപ്രായം. തൊഴിലാളികളുടെ ചോദന വക്രവും പ്രധാന വക്രവും പരസ്പരം ഛേദിക്കുമ്പോൾ ലേബർ മാർക്കറ്റ് സന്തുലിതാവസ്ഥ പ്രാപിക്കുന്നു. തൊഴിലാളികൾക്കുള്ള പ്രധാനം കൂലിയുടെ ധർമ്മമാണ്, വേതനത്തിൻ്റെ ധർമ്മമാണ്. കൂലി വർദ്ധിക്കുകയാണെങ്കിൽ തൊഴിലാളികൾ കൂടുതൽ ജോലി ചെയ്യാൻ തയ്യാറാകുന്നു. അതുപോലെ കൂലിയും തൊഴിലാളികളുടെ ഡിമാൻഡും തമ്മിലുള്ള ബന്ധം വിപരീതമാണ്. കൂലി കൂടുമ്പോൾ കൂടുതൽ തൊഴിലാളികൾക്ക് ഡിമാൻഡ് ഉണ്ടാവില്ല. അതിനാൽ കൂലിയും തൊഴിലാളികൾക്കുള്ള ഡിമാൻഡും തമ്മിലുള്ള ബന്ധം വിപരീതമാണ്. എന്നാൽ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, വർത്തമാന കൂലി നിരക്കിൽ തൊഴിലാളികളുടെ പ്രധാനം പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ് എന്ന ഒരു അഭിപ്രായം കെയ്ൻസിനുണ്ട്. ഇത് ചിത്രത്തിലൂടെ വ്യക്തമാക്കാവുന്നതാണ്. കെയ്ൻസിൻ്റെ ലേബർ മാർക്കറ്റ് ഇക്വിലിബ്രിയത്തെ ഒരു ഡയഗ്രത്തിലൂടെ വ്യക്തമാക്കാം. ഡയഗ്രത്തിൽ എക്സ് അക്ഷത്തിൽ കാണിക്കുന്നത് എംപ്ലോയ്മെൻ്റാണ്. എക്സ് അക്ഷത്തിൽ എംപ്ലോയ്മെൻ്റ് കൊടുത്തിരിക്കുന്നു. കൂലി നിരക്ക് മണി വേജസ് കൊടുത്തിരിക്കുന്നത് വൈ ആക്സിസിലാണ്. തൊഴിലാളികളുടെ ഡിമാൻഡും സപ്ലൈയും തുല്യമാകുന്ന പോയിന്റിൽ വെച്ചാണ് കൂലി നിശ്ചയിക്കുന്നത്. കൂലിയും തൊഴിലാളികളുടെ സപ്ലൈയും തമ്മിലുള്ള ബന്ധം നേരിട്ടായതുകൊണ്ട് തൊഴിലാളികളുടെ സപ്ലൈ കർവ് P0S ആയിട്ട് ഇവിടെ വ്യാഖ്യാനിച്ചിരിക്കുന്നു. എന്നാൽ തൊഴിലാളികളുടെ ഡിമാൻഡും കൂലിയും തമ്മിലുള്ള ബന്ധം വിപരീതമായതിനാൽ P0D എന്ന ചിത്രം താഴോട്ട് ചരിഞ്ഞു വരുന്നു. ഇവ രണ്ടും തമ്മിൽ തുല്യമാകുന്ന പോയിൻ്റാണ് കൂലി നിരക്ക് നിർണയിക്കുന്നത്. ചിത്രത്തിൽ കൂലി നിരക്ക് W1 ആണ്. ഈ W1 കൂലി നിരക്കിലുള്ള എംപ്ലോയ്മെൻറ്റിൻ്റെ നിലവാരം N1 ആണ്. എന്നാൽ വർത്തമാനകാല കൂലി നിരക്ക് W0 ആണെന്ന് സങ്കല്പിക്കുക. അപ്പോഴുള്ള തൊഴിലാളികളുടെ സപ്ലൈ കർവ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആയി മാറുന്നു, അതായത് W0S ആയി മാറുന്നു. ഈ W0 കൂലി നിരക്കിൽ തൊഴിലാളികൾക്കുള്ള ഡിമാൻഡും സപ്ലൈയുടെ അളവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. തൊഴിലാളികൾക്കുള്ള ഡിമാൻഡ് N0 ആണ്. W0 കൂലി നിരക്കിൽ തൊഴിലാളികൾക്കുള്ള ഡിമാൻഡ് N0 തൊഴിലാളികൾക്കുള്ള സപ്ലൈ N2 ആണ്. ഇപ്പോൾ തൊഴിലാളികളുടെ ഡിമാൻഡും സപ്ലൈയും തമ്മിൽ ഒരു വലിയ വ്യത്യാസം നിലനിൽക്കപ്പെടുന്നു. അതായത് N0 മുതൽ N2 വരെയുള്ള ഗ്യാപ്പ് തൊഴിലില്ലായ്മയെ കാണിക്കുന്നു എന്നാണ് കെയ്ൻസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഒന്നുകൂടി പറയാം, ചിത്രത്തിൽ കൂലി W0 ആണെങ്കിൽ, വില P0 ആണെങ്കിൽ, തൊഴിലാളികളുടെ ഡിമാൻഡ് N0, തൊഴിലാളികളുടെ സപ്ലൈ N2. അങ്ങനെയാണെങ്കിൽ N0 മുതൽ N2 വരെയുള്ള ഭാഗം തൊഴിലില്ലായ്മയാണ്. ഈ ചിത്രത്തിൽ N0 മുതൽ N1 വരെയുള്ള ഭാഗം വളണ്ടറി അൺഎംപ്ലോയ്മെൻ്റ് ആണ്. നിലവിലുള്ള കൂലി നിരക്കിൽ ജോലി ചെയ്യാൻ തയ്യാറാവാത്തതുമൂലമുള്ള ജോലിയില്ലായ്മയാണ് N0 to N1 എന്ന ഭാഗം. എന്നാൽ N1 മുതൽ N2 വരെയുള്ള ദൂരം ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റിനെ കാണിക്കുന്നു. നിലവിലുള്ള കൂലി നിരക്കിൽ ജോലി ചെയ്യാൻ തയ്യാറായിട്ടും ജോലിയില്ലാത്ത അവസ്ഥയാണ് ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ്. ഇത് ഈ കെയ്ൻസിൻ്റെ സിദ്ധാന്തത്തിൽ കൂലി കുറയാത്തതാണ് ഇത്തരത്തിലുള്ള അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടാകുന്നതിനുള്ള കാരണമായി കെയ്ൻസ് തൻ്റെ ലേബർ മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിലൂടെ വ്യക്തമാക്കുന്നത്. ഒന്നുകൂടി ചിത്രം പറയാം, P0S മുകളിലേക്ക് ഉയർന്നു വരുന്നതിനുള്ള കാരണം തൊഴിലാളികളുടെ സപ്ലൈയും കൂലിയും തമ്മിൽ നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. P0D താഴോട്ട് വരുന്നതിനുള്ള കാരണം കൂലിയും ഡിമാൻഡും
വിപരീത ദിശയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. രണ്ടും കൂടി സംയോജിക്കുന്ന പോയിന്റിൽ വെച്ച് ഡബ്ല്യു വൺ കൂലി, ഒ എൻ വൺ എംപ്ലോയ്മെൻറ്റ്. എന്നാൽ നിലവിലുള്ള വർത്തമാനകാല കൂലി നിരക്കിൽ തൊഴിലാളികളുടെ സപ്ലൈ ഡബ്ല്യു സീറോ എസ് ആയി പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്കായി മാറുന്നു. അപ്പോൾ തൊഴിലാളികൾക്കുള്ള ഡിമാൻഡ് എൻ സീറോയും തൊഴിലാളികളുടെ സപ്ലൈ എൻ ടുവുമാണ്. അങ്ങനെയാണെങ്കിൽ എൻ സീറോ മുതൽ എൻ ടു വരെയുള്ള ഭാഗം തൊഴിലില്ലായ്മയെ കാണിക്കുന്നു. കൂലി കുറയാത്തതാണ്, ഡബ്ല്യു സീറോയിൽ നിന്നും ഡബ്ല്യു വണ്ണായി കുറയാത്തതാണ് ഇത്തരത്തിലുള്ള വ്യാപക തൊഴിലില്ലായ്മയ്ക്കുള്ള കാരണം. ചിത്രത്തിൽ എൻ സീറോ മുതൽ എൻ വൺ വരെയുള്ള ഭാഗം വളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റിനെയും എൻ വൺ മുതൽ എൻ ടു വരെയുള്ള ഭാഗം ഇൻവോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റിനെയും കാണിക്കുന്നു. കൂലി കുറയാത്തതാണ് ഇത്തരത്തിലുള്ള അൺഎംപ്ലോയ്മെൻറ്റിനുള്ള കാരണമെന്നാണ് ലേബർ മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിലൂടെ കെയ്ൻസ് വ്യക്തമാക്കുന്നത്. കെയ്ൻസിൻ്റെ തൊഴിൽ വിപണിയുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? ഫീച്ചേഴ്സ് ഓഫ് കെയ്നീഷ്യൻ ലേബർ മാർക്കറ്റ്. ഒന്നാമത്തേത്, ലേബർ മാർക്കറ്റ്, കെയ്ൻസ് വിഭാവനം ചെയ്യുന്ന ലേബർ മാർക്കറ്റിൽ തൊഴിലിൻ്റെ ഡിമാൻഡും സപ്ലൈയും കൂലിയെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. തൊഴിലാളികളുടെ ഡിമാൻഡും സപ്ലൈയും കൂലിയെ മാത്രമാണ് ആശ്രയിച്ചിരിക്കുന്നത്. രണ്ടാമത്തേത്, കെയ്ൻസിൻ്റെ ലേബർ മാർക്കറ്റിൽ വോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടായിരിക്കും. ജോലി ചെയ്യാൻ നിലവിലുള്ള കൂലി നിരക്കിൽ ജോലി ചെയ്യാൻ തയ്യാറാവാത്തത് മൂലമുള്ള ജോലിയില്ലായ്മയാണിത്. അടുത്തത്, ലേബർ മാർക്കറ്റിൽ എല്ലായ്പ്പോഴും അണ്ടർ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയത്തിലാണെന്നും കൂടി വിശ്വസിക്കുന്നു. അടുത്തത്, തൊഴിൽ വിപണിക്ക് സ്വയം ക്രമീകരണ ശേഷിയില്ല. ഇതാണ് ഇദ്ദേഹം വിഭാവനം ചെയ്യുന്ന ഫീച്ചേഴ്സിൻ്റെ, ലേബർ മാർക്കറ്റിൻ്റെ ഫീച്ചേഴ്സ്. ഒന്ന്, ലേബർ മാർക്കറ്റിൽ തൊഴിലിലെ ഡിമാൻഡ് സപ്ലൈയും കൂലിയെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു. രണ്ട്, വോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ട് ലേബർ മാർക്കറ്റിൽ. മൂന്നാമത്തേത്, അണ്ടർ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയമാണ് ലേബർ മാർക്കറ്റിലുള്ളത്. സ്വയം ക്രമീകരണ ശേഷി ലേബർ മാർക്കറ്റിന് ഇല്ല എന്നതാണ് ഇദ്ദേഹം വിഭാവനം ചെയ്യുന്ന ലേബർ മാർക്കറ്റിൻ്റെ സവിശേഷതകൾ. ഓക്കെ.